ഹായ് ഗായ്സ്, ഞങ്ങളൊരു സൂപ്പർ ട്രിപ്പിന് പോവാണ്. ആകെ ലേറ്റായി. ഇപ്പോൾ സമയം 6:30 ഇവിടെ. നല്ല സൂര്യനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അത്യാവശ്യം ഇച്ചിരി ഒരു ലോങ് ജേർണിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ടോക്കിയോ സ്റ്റേഷനിലാണ്. ടോക്കിയോ സ്റ്റേഷനിൽ നമ്മളൊരു കിഡിലൻ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ടിക്കറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് നോക്കോഗിരിയാമ. അതൊരു കിഡിലൻ സ്പോട്ടാണ്, നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടത്. ആരാണേലും കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണേലും നമുക്കിവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ട്രെയിൻ ജേണി ഉണ്ട്. ടിക്കറ്റ് എല്ലാം എടുത്ത് കൈ പിടിച്ചേക്കാണ്. ഇനിയിപ്പോൾ കയറിയാൽ മാത്രം മതി. ഇപ്പോൾ സമയം 7:45, 8:05 ട്രെയിൻ. അപ്പോൾ ഓക്കെ, ഞാൻ ആ ട്രെയിൻ പിടിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം യാത്രയിൽ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മുടെ ട്രെയിന് 8:04 കിമിറ്റ്സു എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ചെന്ന് നമ്മൾ ഇറങ്ങും. കിമിറ്റ്സുയിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാമക്കനായ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലോട്ട് പോകും. കിമിറ്റ്സുയിൽ ഇറങ്ങി അടുത്ത ട്രെയിൻ എടുത്ത് അവിടെ നിന്ന് ഹാമക്കനായ. മുഴുവൻ ട്രെയിൻ ജേർണി ഒരു 2 മണിക്കൂർ എന്താണേലും ഉണ്ടാവും. ഈ ഹാമക്കനായെന്ന് നമുക്ക് വോക്ക് ചെയ്യാനുള്ള സ്ഥലവേ ഉള്ളൂ. അയ്യോ, മുമ്പേ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നല്ല. ആ, നോക്കോഗിരിയാമ. നമ്മളിപ്പം കിമിറ്റ്സു എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ലോക്കൽ താത്തയാമ ട്രെയിൻ എടുത്ത് നേരെ ഹാമക്കനായ എന്ന് പറയുന്ന സ്റ്റോപ്പിലോട്ട് പോകണം. ഗായ്സ്, നമ്മൾ പോകുന്നത് മൗണ്ട് നോക്കോഗിരി ഹൈക്കിങ്ങിന് വേണ്ടിയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇതൊരു ഹൈക്കിംഗ് ട്രിപ്പായിരുന്നു. നമ്മൾ മൗണ്ട് നോക്കോഗിരി ഹൈക്കും ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഒരു ക്വാറിയുണ്ട്. പഴയ നിന്നുപോയൊരു ക്വാറിയാണ്. ആ ക്വാറിയിലെ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്. 2 ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്, അതുപോലെ തന്നെ കുറേയധികം സ്റ്റാച്യൂസും കാര്യങ്ങളും, ഒരു നിഹോഞ്ചി ഒരു ടെമ്പിളുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പൊതുവേ എല്ലാവരും അങ്ങോട്ട് റോപ്പ് വേ എടുത്താണ് പോകുന്നത്. പക്ഷേ നമ്മൾ എന്താണേലും ഇപ്രാവശ്യം ഹൈക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് പോയിരിക്കുന്നു. അതാണ് നമ്മുടെ അജണ്ട. അങ്ങനെ നമ്മൾ ഹാമക്കനായ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് പയ്യെ നടക്കണം. നടന്ന് നമ്മൾ ഈ നോക്കോഗിരിയാമയുടെ ഒരു സെൻറ്റർ ബേസ്മെൻറ്റിലോട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയത് കൊണ്ടും നേരത്തെ ഇറങ്ങിയത് കൊണ്ടും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. ഈ ഹാമക്കനായ സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിറങ്ങി. ഇവിടുന്ന് നമുക്ക് ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈക്കിംഗ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. റൂട്ട് ശരിക്കും 2 റൂട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ ഉള്ള റൂട്ട് എടുത്ത് നോക്കാം. റോപ്പ് വേ ഇവിടെയായിട്ട്, പക്ഷേ റോപ്പ് വേ ഇപ്പോൾ എടുക്കണ്ട, തിരിച്ചൊരു റോപ്പ് വേ എടുക്കാം. മാപ്പ് കയ്യിലുള്ളതുകൊണ്ട് വഴി തെറ്റാതെ ഞങ്ങൾ നടന്നു പോകുന്നു. എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് റൈറ്റ് അല്ലേ? യെസ്, ഇവിടുന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ അല്ല, 0 ഓ 0 അല്ല, 1 കിലോമീറ്റർ. ഇപ്പോൾ ഒരു റെയിൽവേ റൂട്ടുണ്ട്. ഇത് നമ്മുടെ മാപ്പ് കറക്റ്റാണ്, മാപ്പിനെ ഫോളോ ചെയ്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ റൂട്ടിന് അടിയിൽ കൂടെ ഓ അവിടെ കയറി ചെല്ലണം. ഹായ്, ഇവിടുന്ന് തന്നെ നമുക്ക് 2 റോഡ് തിരിയുന്നുണ്ട്. ഒന്ന് മുകളിലോട്ടുള്ള സ്റ്റെപ്പുകളും ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഈ വഴിയും. അപ്പം ഇത് 2 നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് 3rd വഴിയും കൂടെ ഉണ്ട്. ഇത് ഈ വഴി ഇപ്പം ഇത്തിരി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണേലും സ്റ്റെപ്പ് ഈ നടുക്കത്തെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും സെയിം ദൂരമാണ്, ഈ വഴിയും സെയിം ദൂരമാണ്. രണ്ടും മുകളിൽ ചെല്ലുന്നത് ഒരേ സമയത്തായിരിക്കും, ഏകദേശം ഒരേ സമയത്തായിരിക്കും. ഇത് കൂടുതൽ സ്റ്റെപ്സ് ആയിരിക്കുമെന്നേ ഉള്ളൂ. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ സ്റ്റെപ്സ് കയറുന്നു. ഇത് മുഴുവൻ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മലേനെ റൗണ്ട് ചെയ്ത് കയറുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ സ്റ്റെപ്പ് എടുക്കാനുള്ള പ്ലാനിലാണ്. സ്റ്റെപ്പ് കയറാം. ഓക്കെ.
ദൈവമേ ഇത് സ്വർഗത്തിലോട്ടുള്ള വഴിയാണെന്നല്ലോ ഇത് ആ നേരെ അല്ലേ സ്റ്റീപ്പാണ് ചുക്കിരിയോലി ഉണ്ട് അത് എന്നെ ആദ്യം പിടിക്കട്ടെ എന്നോ കമൺ കമൺ ഫോളോ മീ അപ്പോൾ ഇത് ഇച്ചിരി ഇതുണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാം സ്ട്രെയിറ്റ് ആണ് നീതു അങ്ങ് മൊക്ക ദൂരെ സ്റ്റെപ്പ അയ്യോ സോമാ വാ കേറി വാ അയ്യോ വലഞ്ഞുകൊണ്ടിരിക്കണേണ് നമ്മൾ വിചാരിച്ച പോലല്ല നട കയറിയാൽ എളുപ്പമാണെന്നും ഒരു 15 നട കയറി കഴിയുമ്പോൾ പിന്നെ സ്ട്രെയിറ്റ് ആണെന്നും അല്ല സ്ട്രെയിറ്റ് ആണെന്നല്ല മല സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ അപ്പം സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ഥലം കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയത് സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 250-300 സ്റ്റെപ്പോളം കയറി വന്നിട്ടുണ്ട് ഇത് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇനി എന്താണ് ബാക്കി ഇനി മുകളിലോട്ടുണ്ടല്ലോ മുകളിലോട്ട് 1000 സ്റ്റെപ്പ് കിടപ്പുണ്ട് ഇതേ വാവ് ഇതെന്താണ് കയറിയിട്ടും കയറിയിട്ടും തീരാത്തെ നല്ല കാട്ടിനുള്ളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് സത്യമായിട്ടും പറഞ്ഞാൽ ചൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല തണുപ്പാണ് കിതച്ചു കേട്ടോ കിതച്ചു അയ്യോ ആ കയറുക ഫോട്ടോഗ്രാഫർ ഇതാണ് നല്ല നേച്ചർ ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ നിന്നൊരു അപ്പൂപ്പം വരുന്നുണ്ട് അപ്പൂപ്പനെ കണ്ടപ്പോൾ നമുക്ക് കൊടുക്കത്തെ കോൺഫിഡൻസ് യെസ് വീണ്ടും ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഫീലിങ്ങിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഹലോ കൊന്നിച്ചി വാ വാ കയറി വാ അടാടാ സ്റ്റെപ്പ് കയറുന്നു സ്റ്റെപ്പ് കയറുന്നു അയ്യോ സ്റ്റെപ്പ് കയറുന്നു ഇനി അയ്യോ ഇനി പാറക്കൂട്ടങ്ങളാ ഇനി പാറക്കൂട്ടങ്ങൾ 5 മിനിറ്റ് ഇരുന്നിട്ട് അടുത്ത കഥ നമുക്കിവിടെ ഒരു അയ്യോ ബെഞ്ച് കിട്ടിയേ അപ്പം ബെഞ്ചിലിരിക്കാം ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇപ്പം കാണിക്കാം എപ്പം കാണിക്കാം ഇത് ഇവിടുന്ന് നമ്മുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ടോക്കിയോ ബേ ആണ് ടോക്കിയോ ബേയിലോട്ടുള്ള ഒരു ടോക്കിയോ ബേ ആണ് അപ്പുറത്തെ കടൽ നമ്മൾ ഹാമക്കനായ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഹാമക്കനായ സ്റ്റേഷൻ ഇവിടുന്ന് നമ്മൾ നടന്നാണ് ഇങ്ങനെ ഇവിടെ കയറി വന്നത് ഇനി നമ്മുടെ വഴി എന്ന് പറയുന്നത് സ്റ്റെപ്പൊന്നും ഇല്ലാത്ത പൊളി വഴിയാണ് ഇനി മരത്തിൻ്റെ വേരും കല്ലും അങ്ങനെയുള്ളൊരു വഴിയാണ് എന്താണേലും നമ്മുടെ ഹൈക്കിങ്ങിൻ്റെ 2ാം ലെവലിലോട്ട് നമ്മൾ കടന്നു കുഴപ്പമില്ല ഞാൻ അകത്തോട്ട് ശ്വാസം പിടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കയറാമല്ലോ നമ്മൾ താഴെ നിന്ന് കയറാൻ നേരത്തെ അവർ പറഞ്ഞില്ലേ മറ്റേ വഴി എടുക്കരുത് എടുത്താൽ എന്തൊക്കെയോ പിന്നെ ജാപ്പനീസുകാരുടെ ഒരു സ്വഭാവം വെച്ച് ചെറിയ ഇഷ്യൂ ആണെങ്കിലും അവർ പെട്ടെന്ന് അത് വലുതാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ശരിയല്ലേ പക്ഷെ ലെവൽ 1നേക്കാളുമേ ഹൈക്കിംഗ് ഓ ഹൈക്കിംഗ് ഇത് ലെവൽ 2 എളുപ്പമാണ് ഓ സ്റ്റെപ്പ് മറ്റേ 90 ഡിഗ്രി അല്ലായിരുന്നു സ്റ്റെപ്പ് നമുക്ക് ഒരു 1 അവറിനുള്ളിൽ അവിടെ കയറി ചെല്ലേണ്ടതാ അവർ പറഞ്ഞേക്കുന്ന സമയമാണ് എന്നാലും നമ്മുടെ കൂടെ പോയവർ നമ്മളെ എന്തായാലും വിചാരിക്കൂടെ നല്ലൊരു തിക്ക് ഫോറസ്റ്റിൽ കൂടെ കയറുന്ന ആ ഫീലിംഗ് ഉണ്ടല്ലേ എന്തു പറയുന്നു നല്ല തണുപ്പില്ലേ നമ്മുടെ ക്വാറിയുടെ ഒരു സൂപ്പർ വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതുണ്ടോ ആ മലമുകളിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ വ്യൂ ആണിത് ഈ സോട്ടൂത്ത് മൗണ്ടിൻ്റെ ഇതുണ്ടോ ഈ ഈ ക്വാറിയിലേക്കാണ് നമ്മുടെ വിസിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാറിയുടെ മുകളിലാണ് കയറി ചെല്ലേണ്ടത് ക്വാറി ഉണ്ടോ നല്ല ചെത്തി എടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ക്വാറിയാണ് കുറേ കൊല്ലമായില്ലേ അബാൻഡൻഡ് ആയിട്ട് എടുക്കുന്നുണ്ട് എത്ര കൊല്ലം ഒന്നുമല്ലോ നിനക്കറിയാവും ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് കൊല്ലങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നോ സീൻ ചെറിയൊരു ഹോൾട്ടിന് ശേഷം വീണ്ടും നമ്മുടെ പണി തുടങ്ങി ഇത് ഇനി ഇവിടുന്ന് ഇറക്കമാണ് കയറ്റം കയറിയ വഴികൾ ഇനി നമ്മൾ സ്റ്റെപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് കയറേണ്ടതെന്ന് തോന്നുന്നു ഇതിപ്പോൾ എത്ര മല കയറണം നമ്മളവിടെ വരെ അറിയില്ല ആ മാപ്പൊന്ന് എടുത്ത് നോക്കാമായിരുന്നു എന്താണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയൂ രേഖപ്പെടുത്തു കേൾക്കട്ടെ
ട്വൽറ്റ് സന്തോഷം വീണ്ടും നമ്മുടെ മലകയറ്റം ആരംഭിച്ചിരിക്കുകയാണ് മടുത്തോ നല്ലോണം മടുത്തോ ഇന്ന് രണ്ട് കൈയും പൊക്കിക്ക് നല്ലോണം മടുത്തോന്ന് അറിയാം കോന്നിച്ചിവ ഈ കോന്നിച്ചിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ ഒന്ന് തലകുനിക്കുകയും കോന്നിച്ചിവ എന്ന് പറയുകയും ചെയ്യും നമ്മളും തിരിച്ച് കോന്നിച്ചിവ എന്ന് പറഞ്ഞാൽ മതി കിടിലും വ്യൂ ആണ് ഇവിടുന്ന് നല്ല പൊളി സ്ഥലമല്ലേ കാണാൻ ഇടയ്ക്കതെ കോഷനെ കുഴിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്നും പോകരുത് Yeah, yeah, Indian. We are from South India, yeah, no, Kerala. You are from? I am from Gujarat, Ahmedabad. Nice to meet you. Nice to meet you. Good to see Indians here. Okay, okay. Say one hi. Hello, I have a YouTube channel. Yeah, they are Indians in Japan. So you came from Tokyo? Yeah, we came from Tokyo. Which place, Tokyo? Tokyo, Shinjuku. Oh, Shinjuku. Okay, nice to meet you. ഇവിടെയും വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെന്താണേലും ഇടത് വശത്തേക്കുള്ള വഴി തിരിഞ്ഞു അതാണ് റൂട്ട് പിന്നെ ഞങ്ങൾക്ക് കമ്പനി ആയിട്ട് ആ ഇന്ത്യൻസും കൂടെ ഉണ്ട് നടന്നിറങ്ങുന്ന പക്ഷേ പരിപ്പളയല്ലേ പുള്ളി ശരിക്കും വഴിയാ പറഞ്ഞിരുന്നു നമുക്ക് മാത്രം ഒന്നും മനസ്സിലാകില്ല ഇത് പഴയ ക്വാറിയാണ് അബാൻഡൻഡ് ഈ കൊല്ലങ്ങൾക്ക് മുമ്പേ ക്വാറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഷനറീസ് ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ തുരുമ്പിച്ച് കിടക്കുകയാണ് ഇതുണ്ട് പഴയ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കാണ് ഇത് തുരുമ്പിച്ച് കിടക്കുന്നത് സ്റ്റീറിങ് അനങ്ങിയല്ല കേട്ടോ ഒരു സാധനം അനങ്ങിയല്ല തുരുമ്പിച്ച് നശിച്ച് കിടക്കുക പണ്ടേ ഈ ക്വാറിയിൽ നിന്ന് കല്ല് ലോഡ് താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനറി ഇതുണ്ട് ഒരു പുള്ളി കിടക്കുന്നുണ്ട് ഒരു വലിയ പുള്ളി അബാൻഡൻഡ് ആയിപ്പോയി അങ്ങോട്ട് തുരുമ്പിച്ച് കിടക്കുകയാണ് ഒരു കിടുക്കാച്ചി വ്യൂ
അപ്പോൾ നമ്മൾ അക്വാറിയിലെ നല്ല വ്യൂ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങിയേക്കാണ്. ഇനിയാണ് നമുക്ക് അടുത്ത സെക്ഷൻ സ്ഥലത്തോട്ട് പോകാനുള്ളത്. അടുത്ത സെക്ഷൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോട്ടൂത്ത് മൗണ്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ഇടവഴിക്ക് വെച്ച് നമുക്കുള്ള ഒരു വ്യൂ ആണ്. ആ വ്യൂ കാണാൻ വേണ്ടി പോയതാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ഇവിടുന്ന് തിരിയേണ്ടത് താഴത്തെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റല്ലേ റൈറ്റല്ലേ തിരിയേണ്ടത്? അതെയോ, താഴത്തെ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. നമ്മൾ മുമ്പ് ഇവിടെ നിന്നായിരുന്നു ഈ ജംഗ്ഷനിൽ നിന്നായിരുന്നു തിരിഞ്ഞിരുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ റൈറ്റിലോട്ട് തിരിയുന്നു. ഈ വഴി തന്നെയാണ്. നമ്മുടെ പുറകെയൊക്കെ ആൾക്കാർ ഇടുന്നുണ്ടല്ലോ. അത് ഇത് ഇറങ്ങിപ്പോകുന്ന വഴിയാണോ? മുമ്പേ നമ്മൾ നിന്ന മലയുടെ അടിവശം പഴയ ക്വാറി. അയ്യോ, നമ്മൾ അവിടെയായിരുന്നു പോയി നിന്നിരുന്നത്. ഇത് ഈ പോയിന്റില് ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വഴി കണ്ടുവരും. രണ്ട് വഴി എടുത്തു വരും. ഞങ്ങൾ സ്റ്റെപ്പ് എടുത്തു, ഇവർ വേറെ ട്രെയിലിംഗ് ഒരു ഹൈക്കിംഗ് വേറെ റൂട്ട് എടുത്തു. രണ്ടുപേരും ഇവിടെ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഈ വഴിയാണ് കയറി വന്നത്. ഈ വഴി കയറി വന്നപ്പോൾ അങ്ങോട്ടൊരു വഴിയുണ്ട്, പക്ഷേ ഇതാണ് റൈറ്റ് വേ. ഇതിലേ ഇറങ്ങി നമ്മൾ ഈ മലയ്ക്കടിക്കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അരികത്തൊക്കെ സേമസ്. ഇവിടെ തന്നെ ഈ കുളത്തിൽ മീനുണ്ടോ? പറ. വീണ്ടും നമ്മൾ നടന്നു നീങ്ങി തുടങ്ങി. ഈ ഒബ്സർവേറ്ററിയുടെ ഒക്കെ കൂടെ കയറിയാൽ നമ്മൾ ഓക്കെയാണ്. ഇവിടെയും ഗുഹ തന്നെ. ഗുഹ പോലെ ആക്കി വെച്ചേക്കുന്നു മല തുരന്ന്. ഒരു റൂം പോലെ ഉണ്ട്. അപ്പോൾ ക്വാറിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നേരത്തെ വന്ന് സ്ഥലം പിടിച്ച അമ്പത് മീറ്ററും കൂടെ നടന്നാൽ ഒബ്സർവേറ്ററി ഡെക്ക് എത്തി.
कई अवड़ी क्षीण मी अत्यावश्यम वेल कुछ इत लास्ट नमें सबमिटे ऑब्सर्वेटरी डेक एक्सप्लोर सब्मिट सब्मिट कैरी कं सब्मिटी अड़ कुछ स्थल मैप नोकी अगोट यात्रा इवड़ी मौंटिल ते नमुक एक्सप्लोर कुरे स्थल नाम कैरिय वड़ी मुझे वीडूम कुत्ने ताड़ोटिंगण इवड़ी अड़ जंगशन चुन अवड़ लेफ्ट कैरी नमुक और पे सोटू अल सोटू तेलो बुद्ध प्रतिमें अगने चेर और सोटूति मेलोट ना वीडू पड़ेल इंगण ऑब्सर्वेशन डेकान डेक्न नाम लेफ्ट ई वी ई वी पाँ बाकी नम्बे एक्सकवेटेड साधन कुद्ध प्रतिमें कुरे प्रतिमें का कुछ एक्सप्लोर स्थल अवड़े कैरिया अल विजन आदिम या पड़े पाटकन इन स्थल पाट पाड़न प्रत्येक सुखल मलर मल 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 नीवाद नी सिमाटिक नोकी मेघम तीर मणी वह नोक आद्यम लेफ्ट जंगशन लेफ्ट आम इन रईट नाइट नमुक कुरे एक्सकवेट क्यों कंपिड़ानु सोरी एक्सकवेट एक्सप्लोर अच्छा मारी पोटे वीडते वीडते एक्सकवेशन पर मांदे मनसे पर स्पिटेप विटामिन सी चॉकलेट या कहचि अंटे विटामिन कूड़ी इतने प्रार्थनाशील तौर कुछ पैसे अवड़ी पैसे अगर क मलगे व्यू पॉइंट अब अवड़े निका सीम री स्टेप मेन स्पोटी मिलोटे अड़को
നമുക്ക് പാസ് ഉണ്ട് 700 യെൻ അഡൽസിന് അപ്പോൾ ഇതുവരെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തതിനകത്ത് ഒന്നും അല്ല എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്തൊന്നും പാസ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റാച്യു റിമെയിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് മുഴുവനായിട്ട് അതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് പാസ് എടുക്കണം രണ്ട് പേർക്ക് 1400 യെൻ നമ്മൾ കയറിപ്പോകുന്നതാണ് ഫേമസ് സോ ടൂത്ത് മൗണ്ടൻ കണ്ടോ കണ്ടോ അതാണ് വ്യൂ അതിനോട് ലൈൻ നിൽക്കുകയാണ് ലൈൻ നിന്നാലേ ഈ സോ ടൂത്ത് മൗണ്ടൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ നമ്മൾ സോ ടൂത്ത് മൗണ്ടൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ ഹലോ ഗൈസ് അങ്ങനെ ഞാൻ ടോപ്പിലെത്തി ടോപ്പിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പക്ഷേ അത്രയും പറയാനുള്ളൊരു സൗണ്ട് കിട്ടുന്നില്ല കാരണം അതുപോലെ മടുത്തു ഇനിയിപ്പം എന്താണേലും നിങ്ങൾ കാണുക ഇതാണ് വ്യൂ ആണല്ലോ എക്സോസ്റ്റായി തീർന്നു മരിച്ച് അതുപോലെ മടുത്തു ഇവിടെ കയറി വരുമ്പോൾ ഒരു സമാധാനമുണ്ട് ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു മൗണ്ടൻ ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി ഇവിടെ കാണാനുണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധ സ്റ്റാച്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോപ്പ് വേ ഉണ്ട് താഴോട്ട് അപ്പം ഇതെല്ലാം കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പയ്യെ ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ് ഇതാ ഏരിയ വ്യൂവ് ലഞ്ച് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ ലഞ്ച് കഴിക്കാനൊന്നും ഇവിടെ സ്ഥലമില്ല നമ്മൾ കയ്യിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരണമായിരുന്നു ഞങ്ങളെന്താണേലും രണ്ടുമൂന്ന് സാൻഡ്വിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ലഞ്ച് കഴിക്കുന്നു അത് കഴിഞ്ഞ് പയ്യെ അടുത്ത സ്ഥലങ്ങളിലോട്ട് ഇറങ്ങുന്നു മലമുകളിലിരുന്ന് ഞങ്ങൾ രണ്ട് ഒരു ചെറിയ ഫുഡടിയൊക്കെ കഴിഞ്ഞു കുറച്ച് സാൻഡ്വിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ട് കഴിക്കാൻ പറ്റി ഏകദേശം നല്ല കയറി നിൽക്കുകയായിരുന്നു നല്ല അവസ്ഥയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ഇനി ഇവിടുന്ന് കുറച്ച് ബുദ്ധ പ്രതിമകളുണ്ട് താഴെ അപ്പം പിന്നെ ഒരു ടെമ്പിളുണ്ട് അപ്പം ഇതെല്ലാം കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുന്നൊരു നല്ലതാണ് പയ്യെ നടന്ന് ഇറങ്ങാം ഇപ്പോഴും സോ ടൂത്ത് മൗണ്ടനിലെ വ്യൂ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം ഇവിടെ നിഹോജി ടെമ്പിളുണ്ട് പിന്നെ ഒരു 1500 ബുദ്ധ പ്രതിമകൾ കുഞ്ഞു പ്രതിമകൾ കേട്ടോ വലിയ പ്രതിമയൊന്നുമല്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് കാണാനായിട്ട് എന്താണേലും ടോപ്പിലെത്തി നമ്മുടെ സബ്മിറ്റും കഴിഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മൾ സക്സസ്ഫുള്ളാണ് ഇനി ഈ മലയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കൊച്ചു പ്ലേസസ് കാണാനുണ്ട് അത് കാണുക കണ്ടു കഴിഞ്ഞ് ഇറങ്ങുക ഇതാണ് പ്ലാൻ പ്രതിമകളാണ് പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത് ഇതിന് പാറയിൽ പാറക്കഷ്ണം തന്നെയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫേസിനും ഓരോ സ്വഭാവം അല്ലെങ്കിൽ ഓരോ എക്സ്പ്രഷൻസാണെന്നാണ് പറയുന്നത് ചിലതിനത് സങ്കടം ചിലതിന് സന്തോഷം ചിലതിന് പ്രാർത്ഥന ഇതൊരു തല ഇത് ഒരെണ്ണം ഇതിപ്പം ഓരോ ബുദ്ധപ്രതി ഒരെണ്ണം ലാഫിങ് ഒരെണ്ണം ഡിസ്കഷൻ അങ്ങനെ എല്ലാത്തിനും ഓരോരോ മുഖങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത കുറച്ച് മുൻപിൽ അവിടെ കണ്ടിരുന്നു ഇത് മുഴുവൻ 1500 ബുദ്ധപ്രതിമകൾ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ കണ്ട ബുദ്ധപ്രതിമകളുടെ ബാക്കി എന്നുള്ള രീതിയിൽ ഇവിടെയും ഉണ്ട്
ബുദ്ധ പ്രതിമ നമ്മൾ കാണാൻ വേണ്ടി വന്ന ബുദ്ധ പ്രതിമ ഇത് 1763 ലാണ് ശരിക്കും കൺസ്ട്രക്ട് ചെയ്തത് അത് കഴിഞ്ഞ് കുറേ കാലത്തേനെ ഇതൊരു അബാൻഡൻഡ് ആയിട്ട് കിടന്ന സ്ഥലമായതുകൊണ്ട് അബാൻഡൻഡ് ആയിട്ട് പോയി അത് കഴിഞ്ഞ് 1966 ലാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഈ ഒരു മോഡലിലോട്ട് ആക്കിയത് ഇത് ഏകദേശം ജപ്പാനിലെ ഏറ്റവും വലുതായിട്ട് തന്നെയാണ് വലിയ ബുദ്ധപ്രതിമയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഈ ബുദ്ധപ്രതിമ ശരിക്കും ഒരു താമരപ്പൂവിലിരിക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത് ഈ താമരപ്പൂ എന്ന് പറയുന്നത് ലോക സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് കരുതിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ബുദ്ധപ്രതിമ ഇവിടെ നിർമ്മിച്ചത് ചെറിയ ചെറിയ ബുദ്ധരൂപങ്ങളാണ് ഈ കിടക്കുന്ന മാർബിൾ പീസ് പോലെ കിടക്കുന്ന എല്ലാം ചെറിയ ചെറിയ ബുദ്ധരൂപങ്ങളാണ് ഒരു ബുദ്ധൻ്റെ പ്രതിമയുടെ ഇതിവിടെ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു വിശിഷ്ട സംഭവമായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കഷ്ടമായിട്ട് ഇവരുടെ ഒരു ആചാരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ബുദ്ധനെ കണ്ട് ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഒരു രണ്ട് ഡെസ്റ്റിനേഷൻ കഴിയുമ്പം നമുക്ക് റോപ്പ് വേ കിട്ടും റോപ്പ് വേ നിന്ന് താഴോട്ട് പോകാം എന്നാണ് പ്രതീക്ഷ അങ്ങനെ റോപ്പ് വേ അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഞങ്ങൾ റോപ്പ് വേയുടെ അടുത്ത് വരെ എത്തി റോപ്പ് വേയുടെ രണ്ട് ടിക്കറ്റ് എടുത്തു 500 എന്ന ആണ് റോപ്പ് വേ ടിക്കറ്റിൻ്റെ ഇവിടെ നിന്നുള്ള ചാർജ് നമുക്ക് റോപ്പ് വേയിൽ ഇങ്ങനെ ലൈൻ നിൽക്കുന്ന ക്യൂ ആണ് ഹലോ ഗായ്സ് നല്ല പോലെ മടുത്തു തളന്നു അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ നോക്കോ ഗിരിയാമ ട്രിപ്പിൻ്റെ എൻഡാണ് ഞങ്ങൾ റോപ്പ് വേയിൽ ഒന്ന് താഴെ ഇറങ്ങി ഇനിയിപ്പം ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നേരെ ടോക്കിയോ ഒരു 2 hours ജേണി ഉണ്ടാകും ടോക്കിയോയ്ക്ക് എന്താണെങ്കിലും ശരിക്കും മടുത്തു മടുത്തത് നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ വേറൊന്നുമില്ല വിശേഷങ്ങൾ അപ്പം വീണ്ടും അടുത്ത എപ്പിസോഡിൽ കിടിലൻ പ്ലേസസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ശരി ഇറ്റ്സ് ബൈ ഫ്രം നോക്കോ ഗിരിയാമ്മ ബൈ ബൈ